ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ച ഒരു കിട്ടിലെ ലാപ്ടോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അണ്ടർ തേർട്ടി തൗസൻഡ് റുപ്പീസിന് വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിലെ ലാപ്ടോപ്പ് ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഓഫറിലൊക്കെ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ അതിലും താഴെ കിട്ടാനും ഉണ്ട് ഇതിൻ്റെ ബേസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്പെസിഫിക്കേഷൻ റൈസ് തീരെ മോശമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഒന്നും അല്ല ഇത് യൂസ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ലാപ്ടോപ്പ് ഏതാണെന്ന് നോക്കാം അതേപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്ന വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തന്നെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്കി ഒന്നും ചെയ്തില്ലെങ്കിലും കമന്റ് ഇടാൻ ശ്രമിക്കും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും അതുകൂടെ കമന്റ് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ നെക്സ്റ്റ് വീഡിയോസിലും പ്ര്രൂവ് ചെയ്യാൻ പറ്റും സോ നേരെ വീഡിയോ ഓക്കെ അപ്പൊ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അണ്ടർ തേർട്ടി തൗസൻഡ് റുപ്പീസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ലാപ്ടോപ്പിനെ കുറിച്ചിട്ടാണ് അതേപോലെ തന്നെ ഞാൻ പുറത്ത് വർക്കിനൊക്കെ പോകുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നാല്പതിനായിരം രൂപയ്ക്ക് അകത്ത് അവരുടെ മെയി ഉള്ള ബഡ്ജറ്റ് മെയിൻ ആയിട്ടുള്ള ബഡ്ജറ്റ് നാൽപ്പതിനായിരം രൂപയ്ക്ക് അകത്താണ് പക്ഷെ അതിനകത്ത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ തേർട്ടി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് അപ്പം അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം പക്ഷേ അതിന്റെ സമയത്ത് ഞാൻ ചോദിക്കുന്ന മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യൂസ് എന്താണെന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള യൂസ് എന്ന് വെച്ചാൽ ഓഫീസ് പെർപ്പസ് മാത്രമാണ് അതിനകത്ത് മെയിൻ ആയിട്ട് ഓഫീസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബ്രൗസിങ് പിന്നെ എന്താണ് എൻ്റർടൈൻമെന്റ് പർപ്പസ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് വരുന്നത് അതിന് വേണ്ടിയിട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഭാവിയിൽ വേറെ എന്തെങ്കിലും ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഇൻവെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം ഇല്ലാത്തവർക്ക് പറ്റുന്നതുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ് അതും വാല്യൂ ഫോർ മണി എന്ന് വെച്ചാൽ അതിന് അങ്ങേ ഏറ്റവും അപ്പം ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് ജസ്റ്റ് പരിചയപ്പെടുത്തുക മാത്രമാണ് ശേഷം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കിക്കോ സോ നേരെ നമുക്ക് മെയിൻ സബ്ജക്റ്റിലോട്ട് വരാം ഓക്കെ ഇപ്പൊ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ലാപ്ടോപ്പിന്റെ പേര് എന്ന് വെച്ചാൽ ഈസന്റെ ഹൺ കോർ എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പാണ് ഇന്ത്യലിന്റെ ഐ ത്രീ ലെവൻത്ത് ജനറേഷൻ വരുന്ന ഒരു ലാപ്ടോപ്പ് ആണ് ബാക്കി നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കിയതിനു ശേഷം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഞാൻ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആണ് കണക്ടിവിറ്റിയാണ് ഞാൻ ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് മൂന്ന് യു എസ് ബി പോട്ട് വരുന്നുണ്ട് യു എസ് ബി ടൈപ്പ് എ പോ സിയും വരുന്നുണ്ടോരെണ്ണം അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് മൂന്ന് യു എസ് പി ടൈപ്പ് എ പോർട്ട് വരുന്നുണ്ട് അതിൽ രണ്ടെണ്ണം യു എസ് പി ത്രീ പോയിന്റ് ടു ജൻ വൺ ആണ് എക്സ്ട്രാ വരുന്ന ആ മൂന്നാമത്തെ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ യു എസ് പി ടു പോയിന്റ് ടു ആണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വയർലെസ് ആയിട്ട് കണക്ടിവിറ്റി ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു പോർട്ടിനകത്ത് കണക്ട് ചെയ്യാം പിന്നെ പെൻഡ്രൈവ് യു എസ് പി നമ്മുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ത്രീ പോയിന്റ് ടു ജൻ വൺ പോർട്ടിനകത്ത് ആടിയാം അൾട്രാഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ എനിക്ക് തോന്നുന്നു ആവറേജ് നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പ്ലസ് എബവ് എം പി പെർ സെക്കൻഡ് സ്പീഡ് കിട്ടുന്നതായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ആ ഒരു സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടെ എടുത്ത് പറയാൻ തെറ്റിദ്ധരികല് അപ്പം നമുക്ക് ഒരു ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട് അതും ത്രീ പോയിൻറ്റ് ടു ജെൻ വൺ പോർട്ടാണ് വരുന്നത് അത്യാവശ്യം ഇപ്പോൾ തന്നെ നാല് കണക്ടിവിറ്റി സ്റ്റോറേജ് കണക്ടിവിറ്റി ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി റിച്ചായിട്ടുള്ളൊരു ലാപ്ടോപ്പ് ആണ് ഇത് അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ നോക്കുന്ന ടൈമിൽ യു എസ് ബി ത്രീ പോയിന്റ് ഓന്നും പറഞ്ഞൊക്കെ കുറേ പോർട്ട് അത് രണ്ട് പോർട്ടൊക്കെ കൊടുക്കത്തുള്ളൂ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല അപ്പോൾ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ അതേപോലെ തന്നെ ഒരു ലാൻഡ് പോർട്ട് വരുന്നുണ്ട് അത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് പോർട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് മൈക്രോ എസ് കാർഡ് റീഡർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എച്ച് ഡി എം എ ഒരു ഫുൾ സൈസിലുള്ള എച്ച് ഡി എം 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 വരുന്നുണ്ട് ടു പോയിൻറ്റ് വാങ്ങും വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് അത് നോർമൽ ചാർജിംഗ് പോർട്ടാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് ഫോട്ടോ ആയിരിക്കും മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ ടൈപ്പ് സി ചാർജിങ് അല്ല വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ സൈസ് പറയുകയാണെങ്കിൽ ഫോർട്ടീൻ ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ സൈസ് ആണ് അത്യാവശ്യം വെയിറ്റ് ലെസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വെയിറ്റ് ലെസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് ആ ഒരു കിലോഗ്രാംസ് വരും വെയിറ്റ് അതുപോലെ തന്നെ ബാറ്ററി ബാക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ് ടു നയൻ ഹവേഴ്സൊക്കെയാണ് കമ്പനി പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് ടു സിക്സ് ഒക്കെ കിട്ടും ഓഫീസ് വർക്ക് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഫൈവ് ടു സിക്സ് അവേഴ്സ് കിട്ടും അതിലും കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അപ്പം നമുക്ക് വൈഫൈ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ വൈഫൈ സിക്സ് ഓപ്ഷൻ വരുന്നുണ്ട് സ്ക്രീൻ സൈസ് നോക്കുവാണെങ്കിൽ ഒരു ഫോർട്ടീൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി സ്ക്രീനാണ് വരുന്നത് അത് ഐ പി എസ് പാനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഐ പി എസ് പാനിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല റിച്ച് ആയിട്ടുള്ള കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് വ്യൂവിങ് ആംഗിൾ കൂടുതലായിരിക്കും അപ്പോൾ പിന്നെ ഫുൾ എച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട് ഈ ഒരു പ്രൈസിൽ എനിക്ക് തോന്നുന്നു ചില ടൈമിൽ ഇത് അണ്ടർ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പോകാൻ ചാൻസ് ഉണ്ട് അത് ഭയങ്കര വാല്യുപ്രൂർ മണി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതേപോലെ തന്നെ നമുക്ക് പ്രൈവസി ഷട്ടർ വരുന്നുണ്ട് ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറയിൽ അത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടി പി എം ടു പോയിന്റ് ടൂ ആണ് വരുന്നത് ഹാർഡ്വെയർ ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം ആണ് നമുക്ക് പുതിയ വിൻഡോസ് ഇലവൻ ഒക്കെ അപ്ഡേറ്റ് ഒക്കെ വന്ന ടൈമിൽ ഈ ഒരു ടി പി എം ഇല്ലാത്ത ഡിവൈസസിനകത്ത് ടു പോയിന്റ് ടു ഇല്ലാത്ത ഡിവൈസസിനകത്ത് വിൻഡോസ് ഇലവൻ സപ്പോർട്ടഡ് അല്ല സോ ആ ഒരു ഓപ്ഷനുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന റാമും റോമും ഇപ്പൊ റാമിനെ കുറിച്ചിട്ട് സംസാരിക്കുവാണെങ്കിൽ എയ്റ്റ് ജി ബി ആണ് ബേസ് ആയിട്ട് വരുന്നത് എയ്റ്റ് ജി ബി ആണ് ഏറ്റവും ബേസ് ആയിട്ട് വരേണ്ട ഒരു റാം സ്റ്റോറേജ് മെമ്മറി എന്ന് പറഞ്ഞാൽ കാരണം ഫോർ ജി ബി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മൾ മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ക്രോം യൂസ് ചെയ്യുന്ന ടൈമിൽ കുറേ ടാബ്സ് യൂസ് ചെയ്യുമ്പം ഉറപ്പായിട്ടും ക്രാഷ് ആവും ക്രോം അത്യാവശ്യം നല്ല രീതിയിൽ റാം എടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് മിക്കവറുള്ളവർ എനിക്ക് തോന്നുന്നു ക്രോം അങ്ങനെ യൂസ് ചെയ്യാറില്ല എൻ്റെ ഒരു ഓഫീസ് പ്രോഫീസ് ഒക്കെ നോക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ മോസിലേക്കെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം സ്പീഡാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം പേഴ്സണലി ഇഷ്ടം ക്രോമാണ് പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് പറയാണെങ്കിൽ അവതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എസ് എസ് ടിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എംഡോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള എസ് എസ് ടി നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാനും പറ്റും റാമിൻ്റെ ഏരിയ എന്ന് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു കമ്പനി പറയുന്നത് തേർട്ടി ടു അപ് ടു തേർട്ടി ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു സ്പെസിഫിക്കേഷൻ ചോയ്സ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരു പതിനാറ് ജി ബി ഒക്കെ കിട്ടേണ്ട ആവശ്യമേ വരുന്നുള്ളൂ അപ്ഗ്രേഡ് ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് അപ്പം അടുത്തത് പ്രൊസസർ പ്രൊസസ്സർ ഇന്ത്യലിന്റെ ഐ ത്രീ ഇലവൻത് ജനറേഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പ്രൊസെസർ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇത്രയും സ്പെസിഫിക്കേഷൻസ് ഒരു ഓൾ റൗണ്ട് പാക്കേജില് കിട്ടും എന്നുള്ളതായിരുന്നു സോ ഏഹ് എന്തെങ്കിലുമൊക്കെ കോമ്പ്രമൈസസ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കോമ്പ്രമൈസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ബാക്കി എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വരും എന്നുള്ളതായിരിക്കും അപ്പൊ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചൂസ് ചെയ്ത് നോക്കാവുന്ന ഒരു ഓപ്ഷനും കൂടാണ് പിന്നെ ഇതിനകത്ത് രണ്ട് വേരിയൻസ് വരുന്നുണ്ട് ടു ഫിഫ്റ്റി സിക്സ് വരുന്നുണ്ട് ഫൈവ് ട്വൽ ജി ബി വരുന്നുണ്ട് ബേസ് വേരിയൻറ്റ് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി സിക്സ് തൗസൻഡ് റുപ്പീസാണ് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ബാങ്ക് ഡിസ്കൗണ്ട്സ് ബാങ്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആക്സിസ് കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരത്തി മൂന്നു രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടൊരു അണ്ടർ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഇപ്പൊ തന്നെ കിട്ടും പിന്നെ എക്സ്ട്രാ ഓഫേസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഒന്ന് പിന്നെയും കുറയാൻ ചാൻസ് ഉണ്ട് ഇരുപത്തി മൂവായിരം രൂപ ആ റേഞ്ചിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇരുപത്തിനാല് രൂപയൊക്കെ സോ ഏഹ് ഇപ്പം ആ ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇരുപത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതൊരു ഗ്രേഡ് ഡീലാണ് അപ്പം ഫ്രണ്ട്സിന്റെ കാർഡ് കാർഡുണ്ടെങ്കിൽ മാക്സിമം അതും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയുടെ വേരിയൻറ്റ് നോക്കുവാണെങ്കിൽ എനിക്ക് ഒന്നും ആയിരം രൂപ ഡിഫറൻസ് ഉള്ളൂ ഇരുപത്തി ഏഴായിരം രൂപയെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതും ഡിസ്കൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അല്ലേ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹഡ് റേഞ്ചിലേക്ക് കിട്ടും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇല്ലാതെ ഇരുപത്തി ഏഴായിരം രൂപ സോ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഏസറിന്റെ പ്രോഡക്റ്റ് ആണ് ഏ ഓക്കെ അപ്പം ഏസർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ലോൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ് തന്നെയാണ് ഏസർ പിന്നെ ഏസറിനകത്ത് ആണ് നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് വൈസ് ലാപ്ടോപ്പുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വാന്തി വൈസ് ആണെങ്കിലും എല്ലാത്തിനും സർവീസസ് വൈസ് ആണെങ്കിലും എസർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏസറിൻ്റെ പ്രീമിയം സീരീസ് സീരീസൊക്കെ അറിയാമല്ലോ പ്രൊഡേറ്ററും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വേരിയന്റ് അല്ലാതെ വേറൊരു ലാപ്ടോപ്പ് കൂടെ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താൻ അത് പുതിയൊരു ലാപ്ടോപ്പ് ആണ് അപ്പം കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഭയങ്കര വാല്യുഫുർ മണിയാണെന്ന് തോന്നി പക്ഷെ അത് പർച്ചേസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അത് വിങ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ന്യൂവോ ബുക്ക് എസ് ടു എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് ആണ് അത്യാവശ്യം ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം അലൂമിനിയം ബോഡിയാണെന്ന് വന്നിരിക്കുന്നത് മറ്റേതിനകത്ത് പോളികാർബനേറ്റ് ബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അലൂമിനിയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രീമിയമാണ് ഈ ഒരു ലാപ്ടോപ്പ് കാണാൻ തന്നെ അതുപോലെ തന്നെ പോർട്ടുകൾ ഇതിനകത്ത് അത്യാവശ്യം പോർട്ടുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് യു എസ് പി ത്രീ പോയിന്റ് ഓ പോർട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു യു എസ് പി ടു പോയിന്റ് ഓ പോർട്ട് വരുന്നുണ്ട് ഡി സി ഇൻപുട്ട് വരുന്നുണ്ട് എച്ച് ഡി എം എ വരുന്നുണ്ട് ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് എസ് ടി ഗാർഡ് സ്ലോട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എം ഡി ജാക്കും വരുന്നുണ്ട് ഭയങ്കര സ്ലിം ആണ് ലാപ്ടോപ്പ് ഭയങ്കര പ്രീമിയമാണ് ലാപ്ടോപ്പം സിക്സ്റ്റി ഫൈവ് പോർട്ടിന്റെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് സി ഉപയോഗിച്ചുകൊണ്ടും ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണിക്കൂർ എഴുപ്പിച്ചാണ് ഇവർ ബാറ്ററി ബാക്ക് പറയുന്നത് അതിനുള്ളിൽ ഒരു എയ്റ്റ് അവേഴ്സ് ഒക്കെ മാക്സിമം നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു സ്പീക്കേഴ്സ് കോഡ് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പീക്കേഴ്സ് ആണെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് വെയിറ്റ് വൺ പോയിന്റ് സിക്സ് കിലോഗ്രാംസ് ആണ് അത്യാവശ്യം മെറ്റൽ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളിലേ വരുന്നുള്ളൂ അത്യാവശ്യം പ്രീമിയം എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിങ് ആണ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഈ ഒരു ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വിത്ത് പ്രൈവസി ഷട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ലതാണ് കളർ കളേഴ്സ് ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഈ ഒരു സൈഡിൽ ആഡ് ചെയ്യാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കളേഴ്സ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ചിന്റെ ഒരു ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് അതും വിത്ത് ത്രീ ഹൺഡ്രഡ് നിറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രൈറ്റ്നസ് ആണ് കാരണം കൂടുതൽ ലാപ്ടോപ്പുകളും ടു ഫിഫ്റ്റി നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് കൊടുക്കുന്നത് വിൻഡോസ് ഇലവൻ ഹോമിലാണ് വരുന്നത് അതേപോലെ തന്നെ എയ്റ്റ് ജി ബി റാമാണ് വരുന്നത് ഡി ഡി ആർ ഫോർ റാം ഫൈവ് ട്വൽ ജി ബി പി സി ത്രീ പോയിന്റ് ടു എസ് എസ് ടി ആണ് വരുന്നത് അത്യാവശ്യം ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന പി സി ജെൻ ഫോർ ആണ് അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള തന്നെ എസ് എസ് ടി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവർ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് മുന്നൂറ്റമ്പതിൽ പുറത്ത് സർവീസ് സെന്റേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവർക്ക് സർവീസബ് ആയിട്ടുള്ള പിൻകോഡുകൾ പത്തൊമ്പതിനായിരത്തിൽ കൂടുതൽ തന്നെ ഉണ്ട് വൺ മില്യൺ പ്ലസ് കസ്റ്റമർ സപ്പോർട്ട്സ് ഉണ്ട് അവർക്ക് കസ്റ്റമൈസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഓൺസൈറ്റ് വാറണ്ടി ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ് ഏസന്റെ കാര്യത്തിൽ ഓൺസൈറ്റ് അവർ പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഓൺസൈറ്റ് വാറണ്ടി എക്സ്ട്രാ പെർച്ചേസ് ചെയ്യേണ്ടി വരും ഏസന്റെ സർവീസ് സെന്റേഴ്സ് എല്ലായിടത്തും ഉണ്ട് കൊല്ലം കൊല്ലം ഞാനിപ്പോൾ കൊല്ലം ആയതുകൊണ്ട് കൊല്ലം പ്രാണ്ട എല്ലാ സ്ഥലത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടല്ല അപ്പം ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പ് ആണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻറ്റി നയൻ തൗസൻഡ് റുപ്പീസാണ് എക്സ്ട്രാ ഡിസ്കൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് ട്വൻറ്റി സെവൻ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക പുതിയൊരു ബ്രാൻഡാണ് പുതിയ ബ്രാൻഡ് എന്ന് വെച്ചാൽ വിങ്സിന്റെ ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് പണ്ടേ ഉണ്ട് ടി ഡബ്ല്യൂ എസ് ആണെങ്കിലും അതുപോലെ നെക്ക് ബാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ലാപ്ടോപ്പ് അവർ പുതുതായിട്ടാണ് ഇറക്കിയിട്ടുള്ളത് ഇതേപോലെ തന്നെ നമ്മുടെ സെപ്ഡോണിക്സിൻ്റെയും ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു ഇതിലും വീഡിയോ ആയിട്ടാണ് ബൈ